ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ടർക്കി റോസ്റ്റാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ് ടർക്കി റോസ്റ്റ്. ഇതുണ്ടാക്കുന്നതാണ് നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി 3 കുക്ക് ചെയ്ത ടർക്കി ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കിലോയ്ക്കും 2 കിലോയ്ക്ക് ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് അറൗണ്ട് 6 കിലോയ്ക്ക് അടുത്ത് തൂക്കമുണ്ട്. നമുക്കത് നടുവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് അറൗണ്ട് 1.5 ഇഞ്ചോളം സൈസിലുള്ള പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാനുള്ള പാനിൽ നമുക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഞാൻ 3 പ്രാവശ്യം കട്ട് ചെയ്ത് ഇവിടെ പീസാക്കി നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുവേണ്ടിയുള്ള മാരിനേഷൻ ഉണ്ടാക്കാം. അതിന് നമുക്ക് ബൗളിലോട്ട് 1/2 കപ്പ് ഓയില്, 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക്, 2 ടീസ്പൂൺ തൈം, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്രയും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ സമയത്ത് ഒരു 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതുണ്ട്. 150 ഡിഗ്രിയാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ മാരിനേഷൻ ഇതുപോലെ ടർക്കിയുടെ മുകളിലോട്ട് ഫുള്ള് തേച്ച് പിടിപ്പിക്കണം. ഈ രീതിയിൽ മാരിനേഷൻ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോ പീസായിട്ട് മാരിനേഷൻ മുക്കിയിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്താലും മതി. നമുക്ക് സമയം കൂടുതലെടുക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യാനാണ് ഈ രീതി ചെയ്യണത്. നമ്മളിത് കഴിഞ്ഞ് നമുക്കൊരു 45 മിനിറ്റ് 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യണം. 30 വർക്ക് കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കണത്. ഞാനിപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തെടുത്തിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റോസ്റ്റ് ടർക്കി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രമായിട്ട് നമുക്ക് അത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ കുറച്ച് സോസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതി ചെയ്ത് നോക്കിയുള്ള നേരെ ഇതുവന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഈ രീതി ചെയ്യുമ്പോൾ ടർക്കിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻ്റായിട്ട് ചെയ്യപ്പെടുത്തുക. താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ.